ദൈവത്താൽ ഉപദേശിക്കപ്പെട്ട ഒരു ജീവിതം ഒരു മനുഷ്യന് സാധ്യമാണോ? വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചോദ്യമാണ്. ദൈവം സംസാരിക്കുന്ന, ദൈവം ചെയ്യാൻ പറയുന്ന തരത്തിലുള്ള ഒരു ജീവിതം ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന് സാധ്യമാണോ? അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് സാധ്യമാണോ? ബൈബിൾ ഉറപ്പ് പറയുന്നു, അങ്ങനെ ഒരു ജീവിതം സാധ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 6:45 വാക്യത്തിലാണ് ആ വാക്യം പറയുന്നത്. എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവർ ആകും എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. ദൈവം സംസാരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് യേശു കർത്താവ് പറയുന്നത്. നീ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ട വ്യക്തി ആയിത്തീരും. യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു. പക്ഷെ കേട്ടുകൊണ്ടിരുന്ന പലരും ആ വാക്കിനെ ഖണ്ഡിച്ചു. യേശു പറഞ്ഞ വാക്കിനെ ഖണ്ഡിച്ചതിന്റെ അർത്ഥം എന്താണ്? അവർ ദൈവത്തിൽ നിന്നും കേട്ടത് അവർ ഗ്രഹിച്ചില്ല. അവരുടെ പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനെ കുറിച്ച് യേശു അവരോട് സംസാരിച്ച കാര്യം അവർ ഗ്രഹിച്ചില്ല. ലുക്ക് അറ്റ് മീ. ദൈവം നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടും അതെന്താണ് എന്ന് ഗ്രഹിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയാത്തതിന്റെ കാരണം അവൻ ദൈവ ഉപദേശങ്ങളും ദൈവ ശബ്ദങ്ങളും ഗ്രഹിക്കുന്നില്ല. ഇന്ന് ഈ സന്ദേശം താങ്കൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്കൊന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കണം. എന്നാണെന്നറിയാമോ? നമ്മൾ സാധാരണ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കാനല്ല. അപ്പ, എന്നോട് എന്തെങ്കിലും തമ്പുരാൻ സംസാരിച്ചാൽ, എന്നോട് എന്തെങ്കിലും എന്റെ മൈൻഡിൽ അങ്ങൊന്ന് ഇട്ടു തന്നാൽ, എന്റെ സ്പിരിറ്റിൽ എന്തെങ്കിലും ഒന്ന് ദൈവം ഒന്ന് സ്പാർക്ക് ചെയ്താൽ, അതൊന്ന് ഞാൻ തിരിച്ചറിയാനുള്ളൊരു കൃപ എന്റെ മേലൊന്ന് വർദ്ധിപ്പിക്കണേ. ഗ്ലോറി ടു ഗോഡ്. യേശു ഇങ്ങനെ പറഞ്ഞു കേട്ടോ, 41 വാക്യത്തിൽ, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെ കുറിച്ച് പിറുപിറുത്തു. ഇവൻ യോസെഫിന്റെ പുത്രനല്ലയോ? ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കർത്താവിന്റെ നാമത്തിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ദൈവനാമത്തിന് വേണ്ടി ചെയ്യാൻ ചുവടുവെക്കുമ്പോൾ, നമ്മൾ ദൈവത്തിന് വേണ്ടി ഒന്ന് നിൽക്കാൻ തയ്യാറാകുമ്പോൾ, നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ദൈവത്തിന് വേണ്ടി ഒന്ന് ചലിച്ചു തുടങ്ങുമ്പോൾ, നമ്മൾ ദൈവ ഇഷ്ടത്തിന് വേണ്ടി കൂടുതൽ പ്രയോറിറ്റി കൊടുത്തു തുടങ്ങുമ്പോൾ, ചോദ്യങ്ങൾ മുന്നിൽ വരും, ആക്ഷേപങ്ങൾ മുന്നിൽ വരും, പ്രതിക്കൂട്ടിൽ എന്നതുപോലെ നിൽക്കേണ്ട സന്ദർഭം വരും. യേശു സ്വർഗത്തെക്കുറിച്ച് ദൈവം ഒരു വെളിപ്പാട് പറയുക, അവരോട് യാഥാർത്ഥ്യം പറയുക, ഞാൻ പിതാവ് അയച്ച ദൈവത്തിന്റെ മകനാ, ഞാൻ പിതാവിനെ വെളിപ്പെടുത്താൻ വന്നവനാ, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാ, ഒടുക്കത്തെ നാളിൽ സകലരും ജീവൻ പ്രാപിക്കാൻ വേണ്ടി എന്നെ അയച്ചതാ. പറഞ്ഞപ്പോ ഉടൻ പറയുക, ഇവൻ യോസെഫിന്റെ മകനല്ലേ? അപ്പന്റെ പേര് വെച്ച്, അപ്പന്റെ പണി വെച്ച്, അപ്പൻ ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ വെച്ച്, ഇവൻ തച്ചന്റെ മകനല്ലേ? ഇവൻ യോസെഫിന്റെ മകനല്ലേ? ഇവന്റെ അമ്മ മറിയയല്ലേ? ഇവനോ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നതോ? ഏയ്, നിങ്ങൾ എന്തെങ്കിലും ഒക്കെ കർത്താവിൽ ആശ്രയിച്ച് ചെയ്യുമ്പോഴേ ഇതുപോലെ പിന്തിരിപ്പിക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടർ നിങ്ങളുടെ പിന്നിലുണ്ടെന്ന് മറക്കരുത്. നീ ചെയ്യാനോ, നീ ചെയ്താൽ പൂർത്തിയാവോ? നിന്നെ കൊണ്ട് സാധിക്കുവോ? നീ ഒന്ന് രണ്ട് അറ്റംപ്റ്റ് നടത്തിയിട്ട് പരാജയപ്പെട്ടില്ലേ? പാഴ്ചരവല്ലേ? ഇനി നിനക്ക് സാധിക്കുവോ? നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാനോ? സഹോദര സഹോദരി, അഭിഷേകം ഒരു വ്യക്തിയെ എന്തുമാക്കി കളയും കേട്ടോ. അഭിഷേകം ഒരു വ്യക്തിയെ ഏതു രീതിയിലും പണിത് കളയും കേട്ടോ. അഭിഷേകം ഒരു വ്യക്തിയെ വേണ്ടുന്ന പോലെ ടീച്ച് ചെയ്യും കേട്ടോ. ഹല്ലേലൂയ. ദൈവം ഒരു വ്യക്തിയെ ഉപദേശിക്കാൻ തുടങ്ങിയാൽ അവൻ പഠിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പുവരുന്നു. എന്നാൽ നമ്മുടെ വചനം അതല്ലേ, ദൈവത്താൽ ഉപദേശിക്കപ്പെട്ട ഒരു വ്യക്തി. വാ, ദൈവം ഉപദേശിക്കണമെങ്കിൽ എന്തോ വേണം. അവനെ ഒന്ന് ശ്രദ്ധിച്ചേ,
ദൈവം നിങ്ങൾ എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകുമെന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. ഇതാണ് യേശു പറഞ്ഞത്. ഇതേപോലെ എന്റെ അർത്ഥം ശ്രദ്ധിച്ച്, ദൈവം ഉപദേശിക്കണമെങ്കിൽ ഒന്ന്, നീ ഒരു ലേണിംഗ് കപ്പാസിറ്റിയുള്ള ഒരു വ്യക്തിയായിരിക്കണം. നമ്പർ ടു, നീ ഒരു നല്ല ലിസണർ ആയിരിക്കണം. നമ്പർ ത്രീ, താങ്കളുടെ ലൈഫിൽ ഒരു പേഷ്യൻസ് വേണം, ക്ഷമ. കാരണം കർത്താവ് ഞാൻ പ്രസംഗിക്കുന്ന പോലെ, ഇതിപ്പോ ഒരു ഷോർട്ട് മെസ്സേജാണ്, ഞാൻ വേഗത്തിൽ ആ കാര്യങ്ങളൊന്ന് കവർ ചെയ്യാൻ വേണ്ടി, ചില മിനിറ്റ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് വേഗത കാണിക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് അങ്ങനെയല്ല സംസാരിക്കുന്നത്. കമോൺ, കർത്താവ് അങ്ങനെയല്ല സംസാരിക്കുന്നത്. കർത്താവ് ടൈം എടുക്കും, എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് തരത്തില്ല, എല്ലാം ഒരുമിച്ച് അരച്ച് കലക്കി കുറുക്കി തരത്തില്ല. കർത്താവ് ഓരോന്നോരോന്നിടും കേട്ടോ. കർത്താവ് പണിയുന്ന കാര്യം ഈ പറയുന്നത്, ദൈവം സംസാരിക്കുന്ന കാര്യം പറയുന്നത്, നീ ഓരോന്നോരോന്നിടും, നിനക്കെടുക്കാൻ കപ്പാസിറ്റി ഉള്ള നിലയിൽ ദൈവം ഇടും. When you are trying to dwell in the presence of God, the God will start to teach you. Kaya shataya ba. നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിൽ സമയം ചെലവിടാനും ആ സാന്നിധ്യത്തിൽ വസിക്കാനും തുടങ്ങുമ്പോ കർത്താവ് ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്യും. ഹോ ജീസസ്, ഇത് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരുന്ന കാര്യം പുരോഹിതന്മാർക്കും യഹൂദന്മാർക്കും ഒന്നും പിടിയിട്ടില്ല. തച്ചന്റെ മകൻ പഠിപ്പിക്കുന്നത് വേറെ, ദൈവം ഇറങ്ങി വന്ന് പഠിപ്പിക്കുന്ന വേറെ. യോസെഫിന്റെ മകൻ പഠിപ്പിക്കുന്നത് വേറെ, ദൈവം ഇറങ്ങി വന്ന് പഠിപ്പിക്കുന്നത് വേറെ. ഇത് ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞാൻ അപ്പമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നത് വേറെ, എടാ യോസെഫിന്റെ മകനെ നീ പറയുന്നത് വേറെ. ഏ ജീസസ് നെയിം, ദൈവത്തിന് സംസാരിക്കാൻ ദൈവം ആരെയാ തിരഞ്ഞെടുക്കുന്നതെന്ന് ഒരു മനുഷ്യർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല കേട്ടോ. താങ്കളെ ദൈവം ഏത് നിലയിൽ ഉപയോഗിക്കുമെന്ന് ഇന്ന് താങ്കളെ വിധിക്കുന്നവർക്ക് പ്രവചിക്കാൻ പറ്റത്തില്ലെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ മക്കളെ ദൈവം ഏത് തരത്തിൽ എത്തിക്കുമെന്ന്, ഏത് തലത്തിൽ എത്തിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ജീവിതത്തെ ദൈവം എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുമെന്ന് ദൈവത്തിന് മാത്രമേ താങ്കളോട് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. ദൈവം സംസാരിക്കാൻ തയ്യാറാണ്, ദൈവം സംസാരിക്കാൻ തയ്യാറാണ്, നിങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് പേഷ്യൻസ് ഉണ്ടോ? നിങ്ങളിങ്ങനെ ഫാസ്റ്റ് ഫുഡിന്റെ ലോകത്തിൽ ഓടുന്നൊരു വ്യക്തിയാണ്. ഫാസ്റ്റ് ഫുഡ് ക്യാപ്സ്യൂൾ രൂപത്തിൽ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? യു കനോട്ട് റിസീവ് എനിത്തിങ് ഇൻ ദ റിലം ഓഫ് ഗാഡ്. ഒന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. പക്ഷെ പേഷ്യൻസോടെ, ഓ ഹല്ലേലൂയ, അവർ കാത്തിരിക്കാനുള്ളൊരു മനോഭാവം ഉണ്ടെങ്കിൽ മീൻസ് ദൈവം നിങ്ങളെ ടീച്ച് ചെയ്യുന്ന ആ ഒരു തരത്തിൽ നിങ്ങൾക്കത് അത് 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 ലേൺ ചെയ്തെടുക്കാൻ, അത് പഠിച്ചെടുക്കാൻ, അതൊന്ന് ക്യാപ്ചർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കും. നിങ്ങൾക്ക് ആ പ്രസൻസിൽ വസിക്കാൻ പറ്റും, നിങ്ങൾക്ക് നടക്കാൻ പറ്റും. ദൈവം ഉപദേശിക്കും, ഞാൻ അവന്റെ മേൽ ദൃഷ്ടി വെച്ച് അവൻ ആലോചന പറഞ്ഞു കൊടുക്കും എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മളെ നോക്കുന്ന പോലെ നമ്മൾ തിരിച്ചും ദൈവത്തെ നോക്കാൻ തയ്യാറാണ്. കർത്താവ് നമ്മളെ നോക്കുന്ന പോലെ നമ്മൾ ദൈവത്തെ നോക്കാൻ തയ്യാറാണ്. അവിടെ ഒരു അവിടെ 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 ഒരു അവിടെ ഒരു അവിടെ ഒരു ഐ കോണ്ടാക്ട് വരെയാണ്. ദൈവം എന്നെ നോക്കുമ്പോ, ഞാൻ ദൈവത്തെ നോക്കുമ്പോ അവിടെ ഒരു ഐ കോണ്ടാക്ട് വരികയാണ്. ആ ഐ കോണ്ടാക്ടിലൂടെ ഒരു റിലേഷൻ അവിടെ വരികയാണ്. ആ റിലേഷനിലൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ വരികയാണ്. കമോൺ, നിങ്ങളൊരു വ്യക്തി എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഞാൻ മൈൻഡ് ചെയ്യുന്നു, ഞാൻ മോഹൻ തരത്തില്ല, ഞാൻ മറ്റൊരു ദൈവത്തിൽ നോക്കിയിരിക്കാം. നിങ്ങൾ എത്ര സമയം എന്നെ കാണും, നിങ്ങൾ എത്ര സമയം എന്നോട് സംസാരിക്കും, എത്ര സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഇയാളൊന്ന് നോക്കട്ടെ നോക്കട്ടെ, എത്ര സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഓ ജീസസ് നെ, ഇതുപോലെ കർത്താവ് ആരെയൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? അവിടുന്ന് മടുക്കുന്നില്ല, അവിടുന്ന് നമ്മളെ നോക്കി മടുക്കുന്നില്ല, നമുക്ക് വേണ്ടി കാത്തിരുന്ന് മടുക്കുന്നില്ല. നീ മടുത്തു തുടങ്ങിയോ, പ്രാർത്ഥിച്ചു മടുത്തു തുടങ്ങിയോ, കാത്തിരുന്ന് മടുത്തു തുടങ്ങിയോ, വിടുതൽ വരുമെന്നൊക്കെ പ്രതീക്ഷിച്ച് മടുത്തു തുടങ്ങിയോ, മടുക്കരുത്.
ദൈവം നിന്നോട് പറയാ, ഞാൻ നിന്നെ ഉപദേശിക്കും, ഞാൻ നിന്നോട് സംസാരിക്കും, നിന്റെ മുറിയിൽ ഞാൻ ഇറങ്ങും, നിന്നോട് ഞാൻ ഇടപെടും, നിനക്ക് ഞാൻ ദർശനങ്ങൾ കാണിക്കും, നിന്റെ വായെ നിന്റെ നാവിനെ ഞാൻ ഉപയോഗിക്കും, നിന്റെ കാലുകളെ ഞാൻ ഉപയോഗിക്കും, നിന്റെ കൈകളെ ഞാൻ ഉപയോഗിക്കും. ആ റാൻ ബ്രാഖായാബ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ പ്രവചനം ആർക്കാ സ്വീകരിക്കാൻ പറ്റുന്നത്? ഞാൻ വിശ്വസിക്കുക, ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുക. ഈ ദൈവശബ്ദത്തെ ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുക. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് കർത്താവ് താങ്കളെ ഉപയോഗിക്കും. മടുത്തു പോകരുത്. വചനം പറയുന്നു, പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഒന്നുകൂടെ ഞാൻ വായിച്ച വാക്യം വായിക്കുന്നു, എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകുമെന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. നിങ്ങൾ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടാൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ലെവലും മാറും, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ലെവലും മാറും, നിങ്ങളുടെ ചിന്തയുടെ ലെവലും മാറും, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും വ്യത്യാസം ഉണ്ടാവും, നിങ്ങളുടെ ഭാഷകൾക്ക് വ്യത്യാസം ഉണ്ടാവും, നിങ്ങളുടെ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിന് വ്യത്യാസം ഉണ്ടാവും, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ഇടപെടുന്ന രീതിക്ക് വ്യത്യാസം വരും, നിങ്ങളുടെ സഭയിൽ നിങ്ങൾ ഇടപെടുന്ന രീതിക്ക് വ്യത്യാസം വരും. എത്ര പേർ വിശ്വസിക്കുന്നു അവരുടെ ജീവിതത്തിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും? ഒരു കാര്യം മാത്രം ചെയ്യുക, ദൈവത്തിന് ഉപദേശിക്കാൻ നമ്മെ തന്നെ വിട്ടുകൊടുക്കുക.